നമസ്കാരം, ഞാൻ നിഷ ഷെറിൽ. വെൽക്കം ടു കോഡവിയൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പേസും ട്രിപ്പിൾസിനെ കുറിച്ചായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കളക്ഷൻസിനെ കുറിച്ചാണ്. കളക്ഷനിലെ ഒരു ടൈപ്പായിട്ടുള്ള അറേസിനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കൊക്കെ ഒരു പക്ഷേ ഈ അറേ എന്ന് പറയുന്നത് ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു കീവേഡാണ്. പക്ഷേ ബിഗിനർ ലെവലിലുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ അറേനെ കുറിച്ച് ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, അറേ എന്ന് പറയുന്നത് ഒരു കൂട്ടം ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത് പറയണത് ഒരു എക്സാമ്പിളാണ്, അതായത് ഒരു കൂട്ടം ബോക്സസ്, അത് നമ്മളിങ്ങനെ അടക്കി അടക്കി വെച്ച് നോക്കുകയാണ്. അതുപോലെ തന്നെയാണ് അറേയുടെ മെമ്മറി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ്, നമ്മളൊരു അറേ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. അതായത് ഒരു എലമെൻ്റ് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ കഴിയില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിൽ വയ്ക്കുക. നമുക്കിനി എക്സാമ്പിളുകളിലേക്ക് കടക്കാം. ഓരോ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതപ്പോൾ ക്ലിയർ ആവുന്നതായിരിക്കും. ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളും ഓരോ വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാം, വേറെ ഡിസ്ട്രിക്ട് 1 ഈക്വൾ ടു തൃശ്ശൂർ, ഡിസ്ട്രിക്ട് 2 ഈസ് ഈക്വൾ ടു എറണാകുളം, ഡിസ്ട്രിക്ട് 3 ഈസ് ഈക്വൾ ടു കോട്ടയം. അങ്ങനെ നമ്മൾ 14 ഡിസ്ട്രിക്റ്റ് വരെ ഇങ്ങനെ അസൈൻ ചെയ്യുക. ഇതിനും നല്ലത് ഞാൻ ഈ ഡാറ്റാസ് എല്ലാം, ഈ കൂട്ടം ഡാറ്റാസ് ഒരു അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു അറേ വേരിയബിൾ ഉണ്ടാക്കുകയാണ്. വേൽ കേരള ഡിസ്ട്രിക്ട്സ് ഈക്വൽ ടു അറേ ഓഫ്. അറേ ഓഫിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 14 ഡിസ്ട്രിക്റ്റിൻ്റെ പേരും ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ഇന്നിങ്ങനെ കാസർഗോഡ് വരെ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഞാനിനി കേരള ഡിസ്ട്രിക്ട്സ് പ്രിൻറ് ചെയ്യുകയാണ്. അതുകൂടാതെ അതിൻ്റെ സൈസും പ്രിൻറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി പ്രിൻറ്റ് കേരള ഡിസ്ട്രിക്ട്സ്, പ്രിൻറ്റ് കേരള ഡിസ്ട്രിക്ട് ഡോട്ട് സൈസ്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ആദ്യത്തെ ലൈനിൽ ഒരു എറർ, രണ്ടാമത്തെ ലൈനിൽ 14 സൈസ് കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരള ഡിസ്ട്രിക്ട്സ് എന്ന് വെറുതെ അങ്ങ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എററേ കാണിക്കുള്ളൂ. കാരണം അറേന്ന് പറയുന്നത് നമ്മൾ ഓരോ ബോക്സ് പോലെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അതായത് തിരുവനന്തപുരം എന്ന് പറയുന്നത് ആദ്യത്തെ ബോക്സിൽ, രണ്ടാമത്തെ ബോക്സിൽ കൊല്ലം, മൂന്നാമത്തെ ബോക്സിൽ ആലപ്പുഴ. അപ്പോൾ ഇങ്ങനെ കേരള ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബോക്സും കൂടി ഒരുമിച്ച് പ്രിൻ്റ് ചെയ്യില്ല. അത് ഏത് ബോക്സിലത്തെ ഏത് വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്നാലാണ് അത് പ്രിൻ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ആഡ് ചെയ്യാണ് പ്രിൻ്റ് എൽ എൻ കേരള ഡിസ്ട്രിക്ട്സ് ഓഫ് 5. അപ്പോൾ ഞാനിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇടുക്കി എന്ന വാല്യൂ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 13 ആണ് ഇവിടുത്തെ അറേ സൈസ്. അതായത് 1 to 14 അല്ല, 0 to 13 ആണ്. 14 അതിൻ്റെ സൈസ് എങ്കിലും 0 to 13, 0th ബോക്സ് ഉണ്ട് ഈ അറേയിൽ. അത് കാരണം പ്രിൻ്റ് എല്ലാം കേരള ഡിസ്ട്രിക്ട് ടോപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ആയിരിക്കും. കാരണം അത് 6th നിൽക്കുന്നത്, 6th ആണ്. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇടുക്കി എന്ന് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ അത് കറക്റ്റായി. ഇനി നമുക്ക് അറേനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ ചെയ്യാണ്. അതിൽ പ്രിൻ്റ് എല്ലാം കേരള ഡിസ്ട്രിക്ട്സ് ഓഫ് 15 എന്നും പ്രിൻ്റ് എല്ലാം കേരള ഡിസ്ട്രിക്ട്സ് ഓഫ് -15 എന്നും ഞാനിങ്ങനെ കൊടുത്തു. നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ റൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി നോക്കുന്നത് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ആണ്. അതായത് ഇല്ലാത്തൊരു വാല്യൂൻ്റെ, ഇല്ലാത്തൊരു ബോക്സിലത്തെ വാല്യൂ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും
അതൊരു എററായി തന്നെ ആയിരിക്കുള്ളൂ. കാരണം കേരള ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അറയുടെ സൈസ് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ 15 ആവില്ല, -15 ആവില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാനിങ്ങനെ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അറയിലേക്ക് വേറൊരു എലമെൻ്റ് ആഡ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ കേരള ഡിസ്ട്രിക്ട്സ് പ്ലസ് ഇന്ത്യ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ സൈസ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കി നോക്കാം. സൈസ് പ്രിൻ്റ് ചെയ്യാൻ ഞാൻ പ്രിൻ്റ് കേരള ഡിസ്ട്രിക്ട് ഡോട്ട് സൈസ് കൊടുത്തു. ഒന്ന് റൺ ചെയ്ത് നോക്കിയപ്പോൾ സെയിം സൈസ് തന്നെയാണ് കാണിച്ചു തന്നെ 14. കാരണം ആ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റ് ആഡ് ആയിട്ടില്ല. കാരണം അത് അറ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാനോ കുറയ്ക്കാനോ ഒന്നും കഴിയില്ല. എപ്പോഴും അറേ ഒരു ഫിക്സഡ് സൈസ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സാമ്പിൾ ചെയ്തത്. ഓക്കെ, ഇതുകൂടാതെ തന്നെ അറേക്ക് ഒരുപാട് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അറയുടെ സ്വന്തമായിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ പ്രിൻ്റ് ചെയ്ത് വെക്കുന്നത് കേരള ഡിസ്ട്രിക്റ്റ് ഡോട്ട് ലാസ്റ്റ് ഇൻഡെക്സ് കേരള ഡിസ്ട്രിക്റ്റ് ഡോട്ട് ഫസ്റ്റ് എന്ന് ഞാൻ പ്രിൻ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതിൽ എന്താ ഉദ്ദേശിച്ചു നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഡിസ്ട്രിക്റ്റ് ഡോട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറയുടെ ലാസ്റ്റ് ബോക്സിലുള്ള വാല്യൂ, അതേപോലെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറയുടെ ആദ്യത്തെ ബോക്സിലുള്ള വാല്യൂ, അതേപോലെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 14 സൈസുള്ള അറയാണെങ്കിൽ 0 to 13 ആണ്. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 13 ആണ്. 13th ബോക്സിലാണ് നമ്മുടെ 14th ഐറ്റം ഉള്ളത്. സോ ലാസ്റ്റ് ഇൻഡെക്സ് കാണാനാണെങ്കിൽ ഡോട്ട് ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് അടിച്ചാൽ മാത്രം മതി. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് വാല്യൂ ആയിട്ടുള്ള കാസർഗോഡും പിന്നെ ലാസ്റ്റ് ഇൻഡെക്സ് ആയിട്ടുള്ള 13 അതുപോലെ ഫസ്റ്റ് വാല്യൂ ആയിട്ടുള്ള തിരുവനന്തപുരവും കിട്ടിയിരിക്കുന്നു. ഇനി ഒരു ഫിക്സഡ് സൈസുള്ള ഒരു സ്ട്രിംഗ് അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനുവേണ്ടി വാൽ എക്സാമ്പിൾ അറേ ഈക്വൽ ടു അറേ ഓഫ് നമ്മൾ സൈസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു 13 കൊടുത്തു നോക്കുന്നത്. അതതിൻ്റെ ഫിക്സഡ് സൈസാണ്, എക്സാമ്പിൾ അറയുടെ ഫിക്സഡ് സൈസാണ്. ഓക്കെ, അതൊരു എംറ്റി അറയാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ അതൊരു അറേ സ്ട്രിംഗ് അറയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അറേ സ്ട്രിംഗ് എന്ന്. ഓൾറെഡി കോട്ട്ലിൻ അതിനെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ഇൻറ്റിജർ അറേ, അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ വാൽ അറേ ഓഫ് ഇൻറ്റിജേഴ്സ് ഈക്വൽ ടു ഇൻ അറേ ഓഫ് 1, 2, 3, 4, 5, 6, 7 അങ്ങനെ നമ്പേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻറ്റിജർ അറേ. കാരണം ഇൻഡ് അറേ ഓഫ് എന്നാണ്, വെറും അറേ അല്ല, ഇൻഡ് അറേ ഓഫ് എന്നാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറേ ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡ് അറേ ആയിട്ട് മാറി. ഇനി നമുക്കിതൊന്ന് കമൻ്റ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് അറേ ഓഫ് ഇൻറ്റിജേഴ്സ് പ്രിൻ്റ് അറേ ഓഫ് ഇൻറ്റിജേഴ്സ് ആൻഡ് ഓഫ് ഇൻറ്റിജേഴ്സ് ഓഫ് 0. സോ ആദ്യത്തെ വാല്യൂ ആണ് ഞാൻ റൺ ചെയ്യണത്. റൺ ചെയ്തപ്പോൾ 1 കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഇൻറ്ററി നമുക്കൊരു ഫിക്സഡ് സൈസായിട്ട് തന്നെ ഒരു എംറ്റി ഇൻറ്ററി നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി വാൽ ഇൻഡ് അറേ ഈക്വൽ ടു ഇൻഡ് അറേ ഓഫ് 10. ഇപ്പോൾ ഒരു 10 സൈസുള്ള ഒരു 10 സൈസുള്ള ഒരു ഇൻറ്ററേ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇൻറ്റിജർ അറേയും
ഒരു സ്ട്രിംഗ് അറേയും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷനെ കുറിച്ചാണ് കണ്ടെയ്ൻസ്. കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അറേയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വാൽ ഡിസ്ട്രിക്റ്റ് ഈക്വൽ ടു തൃശ്ശൂർ എന്ന് കൊടുത്തു. എന്നിട്ട് പ്രിൻ്റ് ചെയ്യാണ്. പ്രിൻ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കേരള ഡിസ്ട്രിക്റ്റിൽ ആ ഒരു തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആ വാല്യൂ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ കേരള ഡിസ്ട്രിക്റ്റ് ഡോട്ട് കണ്ടെയ്ൻസ് ഓഫ് ഡിസ്ട്രിക്റ്റ് ഇനി ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ അത് ട്രൂ ആയിട്ട് കാണിച്ചു. അതായത് പ്രിൻ്റ് എൽ എൻ കേരള ഡിസ്ട്രിക്റ്റ് ഡോട്ട് കണ്ടെയ്ൻസ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ ആയി മാറി. കാരണം അത് ആ ഒരു കേരള ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അറയിൽ അത് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഉണ്ട് കണ്ടെയ്ൻസ്. അതുകൊണ്ടാണ് അത് ട്രൂ ആയിട്ട് മാറിയത്. കണ്ടെയ്ൻസ് പോലെ തന്നെ ഇന്നും നോട്ട് ഇന്നും യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി യുവർ ഡിസ്ട്രിക്റ്റ് ഈക്വൽ ടു ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ഡിസ്ട്രിക്ട്സ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ വാൽ ഹാസ് നോട്ട് യുവർ ഡിസ്ട്രിക്റ്റ് ഈക്വൽ ടു ഡിസ്ട്രിക്റ്റ് നോട്ട് ഇൻ കേരള ഡിസ്ട്രിക്ട്സ് എന്ന് കൊടുത്തു. കേരള ഡിസ്ട്രിക്റ്റിൽ തൃശ്ശൂർ ഉണ്ട്, അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റാണ്. കേരള ഡിസ്ട്രിക്റ്റിൽ തൃശ്ശൂർ ഇല്ല എന്ന് പറയണത് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റും. അങ്ങനെയാണെങ്കിൽ യുവർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ട്രൂവും ഹാസ് നോട്ട് യുവർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഫാൾസും ആയിരിക്കും. നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനിതൊന്ന് റൺ ചെയ്യാണ്. റൺ ചെയ്തപ്പോൾ ട്രൂ ഫാൾസ് എന്ന് കാണിച്ചു. കാരണം ഇപ്പോൾ തൃശ്ശൂർ കേരള ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അറയിലുണ്ട്, അതുകൊണ്ട് ട്രൂ ഇല്ല, അതുകൊണ്ട് ഫാൾസ്. ഇൻ നോട്ട് ഇൻ, ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഇന്നും നോട്ട് ഇൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പല രീതിയിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇന്ന വേർഡ് ഇന്ന അറയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇന്നും നോട്ട് ഇൻ ഒക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അറയുടെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കുക, മാക്സിമം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക, അല്ലാത്തവർ എല്ലാം നോട്ട് ചെയ്യുക. ഒരിക്കലും ഇത് മനഃപ്പാഠം പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരിക്കലും പ്രോഗ്രാമിംഗ് ഇങ്ങനെ മനഃപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം ഒരു പ്രാക്ടീസിലൂടെ വരുന്നതാണ്. സോ ഇന്ന കാര്യങ്ങളുണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക, അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് എന്നും അറിഞ്ഞിരിക്കുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.